നമസ്കാരം. അരിയാഹാരം കഴിക്കുന്ന മലയാളിയോടാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ നമുക്ക് ഏവർക്കും അറിയാം എല്ലാ വർഷവും പ്രൗഢ ഗംഭീരമായിട്ട് ചെങ്കോട്ടയിൽ നടക്കുന്ന ചില ചടങ്ങുകളുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ മൂന്ന് സേനകളും ഒന്നിച്ചും പിന്നെ രാജ്യത്തെ പ്രമുഖരായ വ്യക്തികളും വിദേശത്തുനിന്നുള്ള അതിഥികളുമൊക്കെ ചേർന്ന് വളരെ പ്രൗഢ ഗംഭീരമായി നടക്കുന്ന ഒരു ചടങ്ങാണ് റിപ്പബ്ലിക് ഡേ ചടങ്ങ്. സ്വാഭാവികമായിട്ടും രാജ്യത്ത് മറ്റെല്ലാത്തിലുപരിയായിട്ട് പ്രാധാന്യം കൊടുത്ത് ജനങ്ങളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് റിപ്പബ്ലിക് ദിന പരേഡ്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കൊടുത്തിരുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ട്രാക്ടർ റാലി, കർഷക സമരത്തിൻ്റെ പേരിൽ നടക്കുന്ന ട്രാക്ടർ റാലി, ഒരേ സമയത്ത് തന്നെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുമ്പോൾ തന്നെ അവരുടെ മുൻ ധാരണകൾ തെറ്റിച്ച് അതിന് മുന്നേ തന്നെ അതിൻ്റെ ആ സമയത്തിന് മുന്നേ തന്നെ ചില കർഷകരെന്ന് നടിക്കുന്ന ചില കലാപകാരികൾ അക്രമത്തിന് തുനിയുകയും ട്രാക്ടറുകൾ പോലീസിൻ്റെ നേരെ ഓടിച്ചു കയറ്റുകയൊക്കെ ചെയ്തു. ഈ ഇത്തരം കാഴ്ചകളാണ് മലയാളത്തിലെ പ്രമുഖ ചില ചാനലുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് റിപ്പബ്ലിക് ദിന പരേഡോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമൊന്നും അവർക്ക് വിഷയമല്ല. അവർ അവരുടെ കഴുകം കണ്ണുകളുമായിട്ട് നോക്കിയിരുന്നത് ഡൽഹിയിൽ ഇവർ അക്രമം നടത്തണം, പോലീസ് അല്ലെങ്കിൽ സർക്കാർ അവരെ അടിച്ചമർത്തണം, കുറേ പേർ വെടിവെപ്പ് ഉണ്ടാവണം, കുറേ പേർ കൊല്ലപ്പെടണം, അങ്ങനെ അവർക്ക് ആ വാർത്ത വെച്ച് പടച്ചുവിട്ട് കഥകളുണ്ടാക്കി അവർക്ക് അവരുടെ എന്താ പറയുക ഉദര നിമിത്തം ബഹുകൃതം എന്ന് പറയുന്ന പോലെ അത്തരം കാര്യങ്ങളോടാണ് അവർക്ക് താല്പര്യം. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നാണ് പൊതുവെ മാധ്യമം അറിയപ്പെടുന്നത്. പക്ഷേ അവരതാണോ ചെയ്യുന്നതെന്ന് അവർ തന്നെ ആലോചിക്കേണ്ടിരിക്കും. മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അവർ പല തവണ അവർ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൂറ് രാജ്യത്തിനോടോ അല്ലെങ്കിൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളോടോ ഒന്നുമല്ല. അവർക്ക് അവരുടെ കച്ചവട താല്പര്യങ്ങളോടാണ് കൂറും. അവരുടെ ആരാണോ അവരുടെ ബോസ്, അവർ എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ തിന്നിട്ട് ആ അവരോട് വിധേയത്വവും കൂറും കാണിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. ഇതിനു മുമ്പും നോക്കൂ, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറയുന്ന മറ്റാരെങ്കിലും പറയുന്ന ഒന്നും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട കാര്യമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക അത് ശരിയായിരുന്നോന്നോ. സി എ എ വിരുദ്ധ സമയത്ത് അതിൻ്റെ സമരം നടക്കുന്നു, പ്രക്ഷോഭം നടക്കുന്നു, ഡൽഹിയിൽ കലാപം വരെ ഉണ്ടായത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ മലയാളത്തിലെ മുൻനിരയിൽപ്പെട്ട ഒരു ചാനൽ, അവരുടെ ഡൽഹി ലേഖകൻ അവിടെ നിന്ന് ഒരു മുസ്ലിം പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ വാർത്ത അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഒറീസയിൽ പണ്ടെന്ന് ഒരു പൊളിഞ്ഞ പള്ളിയുടെ ഫോട്ടോയും കൊടുത്തിട്ടാണ് ഡൽഹിയിലാണ് ഈ മുസ്ലിം പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഓർക്കുക, ഈ മുഖ്യധാര മാധ്യമത്തിന് മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക ഈ നാല് ഭാഷയിൽ ന്യൂസ് ചാനൽ ഉണ്ടായിട്ടും മലയാളത്തിൽ ഒഴിച്ചു മറ്റൊരു ഭാഷയിലും അവർ ഈ വാർത്ത കൊടുത്തില്ല എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെപ്പറ്റി നമുക്ക് സംശയം ഉണ്ടാവുക. ഡൽഹി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ആ സംഭവത്തിന് പ്രാധാന്യം എന്നിരിക്കെ ചെയ്ത് ഈ നാല് ഭാഷയിൽ അവർക്ക് വാർത്താ ചാനലുകൾ ഉണ്ടായിട്ട് അവർ മലയാളത്തിൽ മാത്രമാണ് ആ വാർത്ത കൊടുത്തതെന്ന് കാണുമ്പോഴാണ് എത്ര മാത്രം കുത്തിത്തിരിപ്പാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അത് ശരിയാണോ, ഒരു മാധ്യമം ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇതിനു മുമ്പും ഇതേ മാധ്യമം തന്നെ വേറെ ഒരു സംഗതിയോടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതായത് മാവോയിസ്റ്റുകളും നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, അതിൽ രണ്ട് ഭാഗത്തുനിന്നും ആൾനാശം ഉണ്ടായി. അവർ കൊടുത്ത വാർത്ത എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ കേൾക്കുക, അവർ കൊടുത്ത വാർത്ത എങ്ങനെയാണ്? മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു, പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. നോക്കൂ, ഇവർക്ക് ആരോടാണ് കൂറ്? അവർക്ക് മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ വീര പുരുഷന്മാരാണ്. മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു, പട്ടാളക്കാർ അഥവാ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാണ്. അതിനൊരു ക്ഷമാപണം പോലും ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നുള്ള അത്. അങ്ങനെ നിരവധി അവസരങ്ങളുണ്ട് രാജ്യത്തിന് എന്തെങ്കിലും ദോഷകരമായിട്ട് വരുവാണെങ്കിൽ അവർക്കത് ആഘോഷമാണ്. അവരത് പരമാവധി പൊലിപ്പിച്ച് ആഘോഷിക്കും. ചില പത്രങ്ങൾ ഇന്നലെ കണ്ടു, ചെങ്കോട്ട കീഴടക്കി. ഇതൊക്കെയാണ് അവരുടെ ഹെഡ്ലൈൻ. കർഷകർ ചെങ്കോട്ട കീഴടക്കി, ചെങ്കോട്ട പിടിച്ചടക്കി. ഇങ്ങനെയൊക്കെയാണ് ഓരോ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള ചില കേന്ദ്രങ്ങൾ ഈ സമരത്തിൻ്റെ പേരിൽ ആരുമാവട്ടെ, സമരം ന്യായമോ അന്യായമോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്താ തലക്കെട്ടുകളാണിത്. ചെങ്കോട്ട കീഴടക്കി, ചെങ്കോട്ട പിടിച്ചടക്കി. ആ ദേശീയ പതാകയെ വലിച്ചെറിഞ്ഞിട്ട്
ഒരു ഒരു മാധ്യമം ന്യായീകരിക്കുന്നതാണ് ദേശീയ പതാകയെ തൊടാതെയാണത്രേ അവർ അവരുടെ കൊടി കെട്ടിയെന്ന്. ദേശീയ പതാക വലിച്ചെറിയുന്ന ചിത്രങ്ങൾ വരെ നമ്മൾ കാണുന്നു. ദേശീയ പതാക വലിച്ചെറിയുന്നു, കീറുന്നു, വേറെ കൊടി കെട്ടുന്നു, ഒരുപാട് ന്യായീകരണങ്ങളാണ് വരുന്നത്. അതായത് ഖാലിസ്ഥാൻ്റെ പതാകയല്ല കെട്ടിയത്, അവരുടെ മതത്തിൻ്റെ പതാകയാണ് കെട്ടിയത്. ഏത് ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്നവർ നാളെ ഐ എസിൻ്റെ കൊടി കൊണ്ട് കെട്ടിയിട്ട് അത് ഐ എസിൻ്റെ കൊടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമോ? അതാണ് ചോദ്യം. സമ്മതിച്ചു, സിഖുകാർ അവരുടെ മതപരമായിട്ടുള്ള കൊടി തന്നെയായിരിക്കാം കെട്ടിയത്, ഖാലിസ്ഥാൻ കൊടിയല്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക. അപ്പോഴും ചോദ്യം ഇതാണ്, ഏ ഐ എസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ എന്താ പറയുക, അതും ഒരു ഒരു പ്രത്യേക മത വിഭാഗം തന്നെയാണല്ലോ, അവർ ചില വിശ്വാസങ്ങളിൽ കൂടെ പോകുന്നതാണ്. നാളെ ഒരിക്കൽ ഈ ദേശീയ പതാക തൊടാതെ അതിൻ്റെ മുകളിൽ കൊണ്ട് അല്ലെ മുകളിലോ താഴെയോ കൊണ്ട് ഐ എസിൻ്റെ കൊടി കെട്ടിയാലും ഇവരതിന് ന്യായീകരിക്കുമോ? മലയാള മാധ്യമങ്ങളെ നിങ്ങൾ നിരന്തരമായി മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധമായി ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ വിധേയത്വമുള്ള ആളുകൾ അത് ആസ്വദിക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.